നമസ്കാരം. ന്യൂസ് എറ്റ് വണ്ണിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകളിലേക്ക്. വനിതാ മതിലിൽ സർക്കാർ വാദം പൊളിയുന്നു. കോടതിക്ക് ബോധ്യപ്പെട്ടത് സർക്കാർ ഫണ്ട് ചെലവഴിക്കും എന്ന് തന്നെ. ഇടക്കാല ഉത്തരവിന്റെ പകർപ്പ് ഏഷ്യാനെറ്റ് ന്യൂസിന്. വർഗീയ മതിലെന്ന ആക്ഷേപം മറികടക്കാൻ മാർഗങ്ങൾ തേടി CPM. ചെന്നൈയിലെ മനിതി സംഘടനാ പ്രതിനിധികൾ ശബരിമലയിലേക്ക്. 45 സ്ത്രീകളുടെ സംഘം നാളെ കോട്ടയത്തെത്തും. ശബരിമലയിൽ വൻ തിരക്ക്. തങ്കയങ്കി ഘോഷയാത്രയ്ക്ക് നാളെ തുടക്കം. ലൈഫ് പദ്ധതിയിലെ വീട് നിർമ്മാണം പ്രതിസന്ധിയിൽ. 80,000 വീടുകളുടെ നിർമ്മാണം നിലച്ചു. കുടിശ്ശിക അടയ്ക്കാതെ വായ്പ നൽകില്ലെന്ന് ഹഡ്കോ. പണം ഉടൻ നൽകുമെന്ന് ധനമന്ത്രി. KSRTC പ്രതിസന്ധി 6-ാം ദിവസം. ഇന്നും സർവീസുകൾ മുടങ്ങി. വരുമാനത്തെ ബാധിച്ചിട്ടില്ലെന്ന് KSRTC. പുറത്തായ കണ്ടക്ടർമാരുടെ ലോങ് മാർച്ച് കൊല്ലത്ത്. ആരോഗ്യത്തിന് ഭീഷണിയായി മായം കലർന്ന ശർക്കര. അർബുദത്തിന് വരെ കാരണമാകുന്ന റോഡമിൻ ബി കണ്ടെത്തി. നിറം കിട്ടാനും കേടുവരാതിരിക്കാനും ചേർക്കുന്നത് മാരകമായ രാസവസ്തു. ഏഷ്യാനെറ്റ് ന്യൂസ് അന്വേഷണം. കശ്മീരിലെ പുൽവാമയിൽ ഏറ്റുമുട്ടൽ. 6 ഭീകരരെ വധിച്ചു. കൊല്ലപ്പെട്ടവരിൽ ഹിസ്ബുൾ മുൻ കമാൻഡർ സക്കീർ മൂസയുടെ സഹായിയും. ഇന്ത്യൻ നയതന്ത്രജ്ഞരെ പാകിസ്ഥാൻ അപമാനിക്കുന്നതായി ആരോപണം. വനിതാ മതിലിൽ വിവാദം തുടരുന്നു. വനിതാ മതിലുമായി ബന്ധപ്പെട്ട സർക്കാർ വാദം പൊളിയുന്നു. ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലം തെറ്റായി വ്യാഖ്യാനിച്ചതാണെന്ന സർക്കാരിന്റെ വിശദീകരണം ശരിയല്ല എന്ന് കോടതി ഉത്തരവ് വ്യക്തമാക്കുന്നുണ്ട്. ഖജനാവിൽ നിന്ന് തന്നെ ഫണ്ട് ചെലവാക്കുമെന്നാണ് സർക്കാർ കോടതിയെ അറിയിച്ചത്. ഇടക്കാല ഉത്തരവിന്റെ പകർപ്പ് ഏഷ്യാനെറ്റ് ന്യൂസിന് കിട്ടി. എൻ കെ ഷിജുവാണ് ചേരുന്നത്. ഷിജു, എന്തൊക്കെയാണ് ഈ ഇടക്കാല ഉത്തരവിന്റെ പകർപ്പിൽ പറയുന്ന കാര്യങ്ങൾ? ഈ സ്റ്റേറ്റ് അറ്റോർണി KV സോഹൻ സർക്കാരിന് വേണ്ടി കോടതിയിൽ സമർപ്പിച്ച സർക്കാർ ഈ വനിതാ മതിലിന്റെ ഫണ്ട് വിനിയോഗം സംബന്ധിച്ച സത്യവാങ്മൂലമായിരുന്നു തെറ്റിദ്ധരിപ്പിച്ചെന്ന് മുഖ്യമന്ത്രി അടക്കമുള്ളവർ പറഞ്ഞത്. ഇതിൽ സർക്കാർ ഫണ്ട് ചെലവഴിക്കുമെന്ന് എവിടെയും പറയുന്നില്ല. 50 കോടി രൂപ സർക്കാരിന്റെ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ തടയാനുള്ള വിവിധ പദ്ധതികൾക്കും ചെലവഴിക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷേ അതിൽ വനിതാ മതിൽ പറയുന്നില്ലെന്നായിരുന്നു പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഇടക്കാല ബെഞ്ചിന്റെ ഉത്തരവിൽ പറയുന്നത് വനിതാ മതിലിന് സർക്കാർ ബജറ്റിൽ നിന്ന് പണം ചെലവഴിക്കുന്നു എന്നാണ് ഞങ്ങൾക്കും ബോധ്യപ്പെടുന്നത്. സ്റ്റേറ്റ് അറ്റോർണി നൽകിയ സത്യവാങ്മൂലത്തിൽ നിന്ന് അത് ബോധ്യപ്പെടുന്നുണ്ട്. പക്ഷെ സർക്കാരിന്റെ നയപരിപാടി ആയതിനാൽ ഞങ്ങൾ അതിൽ ഇടപെടുന്നില്ല. പക്ഷെ കണക്ക് കൃത്യമായി കോടതിയെ അറിയിക്കണമെന്ന് ഈ ഇടക്കാല ഉത്തരവിൽ വളരെ വ്യക്തമായി ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് പറയുകയാണ്. അതായത് സർക്കാരിന്റെ ഈ തെറ്റിദ്ധരിപ്പിച്ചെന്ന വാദം തെറ്റാണ്. കോടതിക്കും ഇക്കാര്യങ്ങൾ തന്നെയാണ്. അതായത് സർക്കാർ ഫണ്ട് വനിതാ മതിലിനുണ്ട് എന്ന കാര്യമാണ് കോടതിക്ക് ബോധ്യപ്പെട്ടതെന്നാണ് ഈ ഉത്തരവിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റു കാര്യങ്ങളെല്ലാം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ പരിപാടിയിൽ ഉണ്ടാകില്ലെന്ന് സർക്കാർ ഉറപ്പാക്കണമെന്ന് ഉത്തരവിൽ കൃത്യമായി കോടതി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എൻ കെ ഷിജുവാണ് കോടതിയുടെ ഇടക്കാല ഉത്തരവിന്റെ വിശദാംശങ്ങൾ നൽകിയത്. വനിതാ മതിലിനെ ചൊല്ലി തർക്കം തുടരുകയാണ്. സർക്കാർ ഖജനാവിൽ നിന്ന് മതിലിനായി പണം ചെലവഴിച്ചു തുടങ്ങിയെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. വനിതാ മതിൽ സംഘാടനം ചർച്ച ചെയ്യാൻ CPM സംസ്ഥാന സമിതി യോഗം തുടങ്ങി. വനിതാ മതിൽ സംഘടിപ്പിക്കുന്ന ദിവസത്തെ ചെലവ് സർക്കാരല്ല വഹിക്കുന്നതെന്ന് ന്യായം പറഞ്ഞ് രക്ഷപ്പെടുകയാണ് മുഖ്യമന്ത്രി എന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം. സർക്കാരിന്റെ പണം ചെലവഴിക്കില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പക്ഷേ ഓരോ കാര്യത്തിനും സർക്കാരിൻ്റെ പണം ചെലവഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ അത് ബോധ്യപ്പെടും. ഈ യോഗം വിളിക്കുന്ന ആരാണ്? അതിന് ചെലവില്ലേ? വെബ്സൈറ്റിന് ചെലവില്ല. ഇതൊക്കെ ആരാണ് എടുക്കുന്നത്? NSSനെതിരെ പരസ്യ വിമർശനവുമായി ഇന്ന് CPIM രംഗത്തെത്തി. ഭരണഘടനയ്ക്ക് മുകളിൽ വിശ്വാസത്തെ സ്ഥാപിക്കാനാണ് ശ്രമമെന്ന് സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ കുറ്റപ്പെടുത്തി. NSS സ്വീകരിക്കുന്ന ഇത്തരം ഭരണഘടനാ വിരുദ്ധമായി എടുക്കുന്ന നിലപാടുകളെ സമുദായ അംഗങ്ങൾ ആ അഭിപ്രായം തള്ളിക്കളയും എന്ന് തന്നെയാണ്. സർക്കാരിൻ്റെയും ഇടത് മുന്നണിയുടെയും അഭിമാന പ്രശ്നമായി മാറിയ വനിതാ മതിലിൻ്റെ സംഘാടനത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ CPI സംസ്ഥാന സമിതി യോഗം തിരുവനന്തപുരത്ത് തുടങ്ങി. വർഗീയ മതിലെന്ന ആരോപണത്തിന് തടയിടാൻ ന്യൂനപക്ഷ സമുദായങ്ങളെ കൂടി സംഘാടനത്തിൽ തന്നെ പങ്കെടുപ്പിക്കണമെന്ന നിർദ്ദേശം കമ്മിറ്റിയുടെ ഭാഗത്തുനിന്നുണ്ടാവും. ഏഷ്യാനെറ്റ് ന്യൂസ് തിരുവനന്തപുരം. വനിതാ മതിലിൽ പങ്കെടുത്തില്ലെങ്കിൽ സ്ഥലം മാറ്റുമെന്ന് പറഞ്ഞ് ജീവനക്കാരെ ഭീഷണിപ്പെടുത്തുന്നതായി ആരോപണം. സെക്രട്ടേറിയറ്റിലെ ഭരണാനുകൂല സംഘടനയ്ക്കെതിരെയാണ് പരാതി. എന്നാൽ ആരോപണം തെറ്റെന്ന് സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ പറയുന്നു. പങ്കെടുത്തില്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ആ ഭീഷണി ഉപയോഗിച്ചാണ് വനിതാ മതിലിൽ പങ്കെടുക്കുവാനുള്ള പ്രചരണം ശക്തമായി നടക്കുന്നത്.
സാലറി ചലഞ്ചിന് പിന്നാലെ ഇപ്പോൾ സെക്രട്ടേറിയറ്റിൽ വനിതാ മതിലിനെ ചൊല്ലിയാണ് ജീവനക്കാർക്കിടയിലെ തർക്കം. സെക്രട്ടേറിയറ്റിലെ ഓരോ നിലയിലും ചെന്ന് മതിലിൽ പങ്കെടുക്കാൻ ജീവനക്കാരെ ഭരണാനുകൂല സംഘടനകൾ നിർബന്ധിക്കുന്നുവെന്നാണ് മറുപക്ഷത്തിന്റെ പരാതി. പ്രവൃത്തി സമയം മുഴുവൻ ഇപ്പോൾ മതിലിന്റെ ഒരുക്കങ്ങൾക്കായി ചെലവിടുന്നുവെന്നും സെക്രട്ടേറിയറ്റ് അസോസിയേഷൻ കുറ്റപ്പെടുത്തുന്നു. എന്നാൽ ഇടത് സംഘടന സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ ആരോപണങ്ങളെല്ലാം നിഷേധിച്ചു. ഞങ്ങളെ സംബന്ധിച്ച് ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ വെച്ച് നോക്കുമ്പോൾ വലിയ ആവേശത്തോടുകൂടിയാണ് ജീവനക്കാർ ഇതിൽ പങ്കെടുത്ത. ഞങ്ങളുടെ അല്ലാത്ത ജീവനക്കാരും ഇന്നലത്തെ സംഗമത്തിൽ പങ്കെടുത്തു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഒരാളെയും നിർബന്ധിച്ച് വനിതാ മതിലിൽ പങ്കെടുപ്പിക്കില്ലെന്നാണ് സർക്കാർ ഹൈക്കോടതി നൽകിയ സത്യവാങ്മൂലത്തിൽ പറഞ്ഞത്. സാലറി ചലഞ്ചിൽ പണം നൽകാൻ വിസമ്മതിച്ചവരിൽ ചിലരെ സ്ഥലം മാറ്റിയത് വിവാദമായിരുന്നു. മതിലിൽ പങ്കാളിത്തം ഉറപ്പാക്കാൻ ഇടത് സംഘടനകളും വീട്ടിൽ നിന്ന് പ്രതിഷേധിക്കാൻ പ്രതിപക്ഷ സംഘടനകളും വാശിയോടെയാണ് നീങ്ങുന്നത്. ഇഷാന ന്യൂസ്, തിരുവനന്തപുരം. ചെന്നൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മനീതി എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ 45 സ്ത്രീകൾ ശബരിമല ദർശനത്തിന് ഒരുങ്ങുന്നു. പല സംഘങ്ങളായി നാളെ രാവിലെ കോട്ടയത്ത് എത്തിയ ശേഷം ഒരുമിച്ച് പമ്പയിലേക്ക് പോകാനാണ് തീരുമാനം. ചെന്നൈയിൽ നിന്ന് 9 പേരും മദ്രയിൽ നിന്ന് 2 യുവതികളും ഉൾപ്പെട്ട സംഘം ഇന്ന് വൈകിട്ടോടെ ട്രെയിൻ മാർഗം കോട്ടയത്തേക്ക് തിരിക്കും. ഒഡീഷയിൽ നിന്ന് 5 യുവതികളും ഛത്തീസ്ഗഡിൽ നിന്ന് ഒരു യുവതിയും ഇന്നലെ രാത്രി യാത്ര തുടങ്ങി. കർണാടകയിൽ നിന്നുള്ള ഒരു സംഘം ബസ്സിലാണ് കോട്ടയത്തേക്ക് എത്തുക. വയനാട്ടിൽ നിന്നടക്കം 25 യുവതികൾ ഞായറാഴ്ച രാവിലെ 8 കോട്ടയത്ത് എത്തിച്ചേരും. കേരളത്തിലാണ് നാങ്ങൾ വന്ന് ഓർഗനൈസ് ആകുന്നതാ ഇരിക്കും. ഓർഗനൈസ് ആയി അങ്ങേരുന്ന് പമ്പ പോയി, പമ്പാലിരുന്ന് അത് പമ്പൈ നദിയിൽ ഡിവോട്ടീസ്ലാം കുളിച്ചിട്ട് അവൻ അത് റിച്വൽസ്ലാം മുടിച്ചിട്ട് അവിടെ നാങ്ങൾ വന്ന് ശബരിമലയ്ക്ക് പോകുന്നതാ ഇരിക്കും. ചിലർ 5 ദിവസത്തെ വ്രതമെടുത്ത് കെട്ടുനിറച്ചാണ് എത്തുന്നത്. മറ്റുള്ളവർ പമ്പയിൽ വെച്ച് മലയിടും. ആക്ടിവിസ്റ്റുകളായിട്ടല്ല, അയ്യപ്പ ഭക്തരായിട്ടാണ് സന്നിധാനത്തേക്ക് സംഘം പോകുന്നതെന്നും മനിതി സംഘടനാ പ്രവർത്തകർ പറയുന്നു. പ്രതിഷേധങ്ങൾ ഉയർന്നാലും പോലീസ് സുരക്ഷയിൽ ദർശനം നടത്താനാകുമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ്. ഒരു മുറി DGP ഓഫീസിൽ നിന്നും കേട്ടാങ്ക തുടർന്ന് വന്ന് തമിഴ്നാട് ഗവൺമെൻറ്റും ശരി, കേരള ഗവൺമെൻറ്റും ശരി, അത് പോലീസ് അതിനുടേ പോലീസ് ഒഫീഷ്യൽസ് എങ്ങളുടെ കോൺടാക്ടിൽ തന്നെ ഇരിക്കുന്നത്. അവങ്ങൾക്ക് നാങ്ക പാതുകാപ്പ് തരാൻ കണ്ടിപ്പാന്ന് ചൊല്ലിയിരിക്കാങ്ക. ഏഷ്യാനെറ്റ് ന്യൂസ്, ചെന്നൈ. മണ്ഡലപൂജയടുത്തതോടെ ശബരിമല സന്നിധാനത്ത് വൻ ഭക്തജനത്തിരക്ക്. ഇലവുങ്കൽ മുതൽ സന്നിധാനം വരെ പത്തനംതിട്ട ജില്ലാ കളക്ടർ ഏർപ്പെടുത്തിയ നിരോധനാജ്ഞ ഇന്ന് അർദ്ധരാത്രി അവസാനിക്കും. ഈ മണ്ഡലകാലത്തെ റെക്കോർഡ് തിരക്കായിരുന്നു ഇന്നലെ ശബരിമലയിൽ. 100,000+ തീർത്ഥാടകർ ദർശനത്തിനെത്തി. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകർക്കൊപ്പം മലയാളി തീർത്ഥാടകരുടെ എണ്ണവും കൂടിയിട്ടുണ്ട്. മണ്ഡലപൂജയ്ക്ക് അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തങ്കയങ്കി വഹിച്ചുള്ള ഘോഷയാത്ര നാളെ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെടും. 26 വൈകിട്ട് തങ്കയങ്കി സന്നിധാനത്തെത്തും. ബഹുമാനപ്പെട്ട തന്ത്രിയുമായിട്ട് ഞങ്ങൾ ആലോചിച്ചു. അന്ന് ആ സമയം ഉച്ചയ്ക്ക് 12 27 ഉച്ചയ്ക്ക് 12 ഈ വർഷത്തെ മണ്ഡലപൂജ. ശബരിമലയിൽ ക്രമസമാധാന പ്രശ്നങ്ങൾക്ക് ഇപ്പോഴും സാധ്യതയുണ്ടെന്ന വിലയിരുത്തലിലാണ് പോലീസ്. അതിനാൽ നിരോധനാജ്ഞ മകരവിളക്ക് വരെ നീട്ടണമെന്ന ജില്ലാ കളക്ടറോട് പോലീസ് വീണ്ടും ആവശ്യപ്പെടും. നാളെ തമിഴ്നാട്ടിൽ നിന്നുള്ള സ്ത്രീകളുടെ സംഘം കൂടി എത്തുമെന്ന് അറിയിച്ചതോടെ സുരക്ഷ ശക്തമാക്കാൻ തന്നെയാണ് തീരുമാനം. ഏഷ്യാനെറ്റ് ന്യൂസ്, സന്നിധാനം. KSRTCയിൽ പ്രതിസന്ധി തുടരുന്നു. സർവീസുകൾ മുടങ്ങുന്നത് വരുമാനത്തെ ബാധിച്ചിട്ടില്ലെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പുതുതായി നിയമനം ലഭിച്ച കണ്ടക്ടർമാരെ അന്യ ജില്ലകളിൽ നിയോഗിക്കുന്നതിനെ ചൊല്ലിയും വിവാദം മുറുകുകയാണ്. പിരിച്ചുവിട്ട കണ്ടക്ടർമാരുടെ ലോങ് മാർച്ച് കൊല്ലം ജില്ലയിൽ തുടരുകയാണ്. താത്കാലിക കണ്ടക്ടർമാരെ പിരിച്ചുവിട്ട ശേഷം 5 പിന്നിട്ടു. 998 സർവീസുകൾ മുടങ്ങിയ ഇന്നലെ വരുമാനം 7,07,23,696 രൂപയാണ്. ഹർത്താലിന് മുൻപുള്ള വെള്ളിയാഴ്ചയുമായി താരതമ്യം ചെയ്യുമ്പോൾ 17,00,000+ രൂപയുടെ വർധനയാണിത്. യാത്രക്കാർ കൂടുതലുള്ള റൂട്ടുകളിലേക്ക് സർവീസുകൾ പുനഃക്രമീകരിച്ചതാണ് വരുമാന വർധനയ്ക്ക് കാരണമെന്ന് KSRTC വിശദീകരിക്കുന്നു. PSC വഴി നിയമനം കിട്ടിയ കണ്ടക്ടർമാരെ എത്രയും പെട്ടെന്ന് പരിശീലനം പൂർത്തിയാക്കി ബസ്സുകളിൽ നിയോഗിക്കാനാണ് നീക്കം. ഭൂരിഭാഗം പേർക്കും അന്യ ജില്ലകളിൽ നിയമനം നൽകിയതിനെതിരെ തൊഴിലാളി യൂണിയനുകൾ രംഗത്തെത്തി. തിരുവനന്തപുരത്തുള്ളവരെ കാസർഗോഡ് നിയമിച്ചിരിക്കുന്നു. കണ്ണൂരുള്ളവരെ എറണാകുളത്തും അതുപോലെ തന്നെ പിന്നെ ആലപ്പുഴ നിയമിച്ചിരിക്കുന്നു. ഗർഭിണികളായ ആളുകൾ അവരെ പോലും കാസർഗോട്ടേക്ക് പോസ്റ്റ് ചെയ്തിരിക്കുന്നു. കേരളത്തിൽ എവിടെയും ജോലി ചെയ്യാൻ ജീവനക്കാർ ബാധ്യസ്ഥരാണെന്നാണ് KSRTC MD വിശദീകരണം. ഗവൺമെൻറ് ജോലി, പ്രത്യേകിച്ച് KSRTC ജോലി, ഒരു 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 റിലാക്സിങ് സ്ഥലമല്ല എന്നുള്ള ഒരു സൂചന കൂടിയാണ് ഇത്തരത്തിലൊരു ഉത്തരവിലൂടെ നൽകിയിട്ടുള്ളത്. അതിനൊക്കെ സമ്മതമുള്ളവർ ഇതിനകത്ത് നിന്നാൽ മതി. താൽക്കാലികം കണ്ടക്ടർമാരെ പിരിച്ചുവിട്ട ശേഷമുള്ള പ്രതിസന്ധി തുടരുകയാണ്. ഇന്ന് രാവിലെ 389 സർവീസുകളാണ് മുടങ്ങിയത്. തിരുവനന്തപുരം മേഖലയിൽ 180, എറണാകുളം മേഖലയിൽ 170, കോഴിക്കോട് മേഖലയിൽ 39 ബസ്സുകളുമാണ് മുടങ്ങിയത്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. കേരളത്തിനായി പ്രത്യേക പ്രളയ സെസ് ഈടാക്കുന്നത് ദില്ലിയിൽ ചേരുന്ന GST കൗൺസിലിൽ ചർച്ചയാകും. 28% GST ഉള്ള എല്ലാ ഉൽപ്പന്നങ്ങളുടെയും നികുതി കുറയ്ക്കുന്നതിനെ കേരളം എതിർക്കുമെന്ന് ധനമന്ത്രി തോമസ് ഐസക് പറഞ്ഞു.
പ്രളയ ദുരിതം നേരിടാൻ കേരളത്തിനായി ദേശീയതലത്തിൽ പ്രത്യേക സെസ് ഏർപ്പെടുത്തുന്നത് സംബന്ധിച്ച ഉപസമിതി റിപ്പോർട്ട് ജി എസ് ടി കൗൺസിൽ യോഗം പരിശോധിക്കും. ഇക്കാര്യത്തിൽ ഇന്നത്തെ യോഗത്തിൽ തീരുമാനം പ്രതീക്ഷിക്കുന്നതായി ധനകാര്യ വകുപ്പ് മന്ത്രി ഡോക്ടർ ടി എം തോമസ് ഐസക് പറഞ്ഞു. ഫ്രെഡുമായിട്ടുള്ള കാര്യത്തിൽ ഇന്ന് ചർച്ചയുണ്ട്, ഇന്ന് അജണ്ട ഉൾപ്പെടുത്തിയിട്ടുണ്ട്, സബ് കമ്മിറ്റി റിപ്പോർട്ട് വന്നു. സിമന്റ് ഉൾപ്പെടെയുള്ള 39 ഉൽപ്പന്നങ്ങളുടെ 28% ജി എസ് ടി നിരക്ക് 18% കുറയ്ക്കുന്നത് സംബന്ധിച്ചാകും യോഗത്തിലെ മറ്റൊരു പ്രധാന ചർച്ച. എല്ലാ ഉൽപ്പന്നങ്ങളുടെയും നിരക്ക് കുറയ്ക്കണമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ താൽപര്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരുന്നു. എന്നാൽ ആഡംബര വസ്തുക്കളുടെ ജി എസ് ടി കുറയ്ക്കേണ്ടതില്ല എന്ന അഭിപ്രായമാണ് കേരളത്തിനുള്ളത്. മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ കേരളം നിലപാട് സ്വീകരിക്കും. ലക്ഷറി പ്രൊഡക്ട്സിന്റെ മേല് നികുതി കുറയ്ക്കുന്നതിന് കേരളം എതിർക്കും. അതേസമയത്ത് പാവപ്പെട്ട് ഉപയോഗിക്കുന്ന സാധാരണക്കാർ ഉപയോഗിക്കുന്ന ആവശ്യ സാധനങ്ങളുടെ മേലുള്ള നികുതി കുറയ്ക്കുന്നതിന് അനുകൂലിക്കുകയും ചെയ്യും. ഡിജിറ്റൽ പണമിടപാടിന് കൂടുതൽ ഇളവുകൾ സംബന്ധിച്ച തീരുമാനവും യോഗത്തിൽ ഉണ്ടാകും. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. ജമ്മുകശ്മീരിലെ പുൽവാമയ്ക്കടുത്ത് അവന്തിപുരയിൽ 6 തീവ്രവാദികളെ സുരക്ഷാസേന വധിച്ചു. വൻതോതിൽ ആയുധങ്ങളും വെടിക്കോപ്പുകളും കണ്ടെടുത്തു. അതിനിടെ ഇന്ത്യൻ നയതന്ത്ര ഉദ്യോഗസ്ഥരെ പാകിസ്ഥാൻ അപമാനിച്ചുവെന്ന റിപ്പോർട്ടുകളും പുറത്തുവന്നു. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ ഭാരതരത്ന പുരസ്കാരം തിരികെ വാങ്ങണമെന്ന് ആവശ്യപ്പെടുന്ന പ്രമേയത്തെ ചൊല്ലി ആം ആദ്മി പാർട്ടിയിൽ തർക്കം. ദില്ലി നിയമസഭ പാസാക്കിയ പ്രമേയത്തിൽ ഈ ആവശ്യം എഴുതി ചേർത്ത സോമനാഥ് ഭാരതിയോട് പാർട്ടി വിശദീകരണം തേടി. ആവശ്യത്തെ പരസ്യമായി എതിർത്ത അൽക്കാ ലാംബയോട് നിയമസഭാംഗത്വം രാജിവെക്കാൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ആവശ്യപ്പെട്ടു. സിഖ് വിരുദ്ധ കലാപത്തിലെ പ്രതികൾക്കെതിരെ കർശന നടപടിയെടുക്കണമെന്ന് ആഭ്യന്തര മന്ത്രാലയത്തോട് ആവശ്യപ്പെടുന്ന പ്രമേയത്തിലാണ് രാജീവ് ഗാന്ധിയുടെ ഭാരതരത്ന തിരികെ വാങ്ങണമെന്ന നിർദ്ദേശം ഉൾപ്പെട്ടത്. ഈ നിർദ്ദേശത്തോടെയുള്ള പ്രമേയം പാസാക്കിയെന്ന റിപ്പോർട്ട് പുറത്തുവന്നതോടെ കോൺഗ്രസ് പ്രതിഷേധിച്ചു. ബി ജെ പിയും എ ഐ പിയും ഒരുപോലെ എന്ന് വിമർശിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസുമായി കൈകോർക്കാൻ എ ഐ പി ഒരുങ്ങുന്നതിനിടെയാണ് പ്രമേയം വിവാദമായത്. രാജീവ് ഗാന്ധിയുടെ ഭാരതരത്ന തിരികെ വാങ്ങണമെന്ന ആവശ്യം യഥാർത്ഥ പ്രമേയത്തിൽ ഇല്ലെന്ന് എ ഐ പി വിശദീകരിച്ചു. ഭാരതരത്ന തിരികെ വാങ്ങണമെന്ന പ്രമേയം പാസാക്കിയിട്ടില്ലെന്ന് സ്പീക്കറും വിശദീകരിക്കുന്നു. രാജിവെക്കണമെന്ന പാർട്ടി നിർദ്ദേശം അനുസരിക്കുമെന്ന് അൽക്കാ ലാംബ വ്യക്തമാക്കി. കോൺഗ്രസിനോട് കൈകോർക്കാൻ ഒരുങ്ങുന്ന എ ഐ പി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ നടത്തുന്ന കളികളെന്നാണ് ബി ജെ പി പ്രതികരണം. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. ലൈഫ് പദ്ധതി പ്രതിസന്ധിയിൽ. സംസ്ഥാന സർക്കാരിന്റെ ലൈഫ് പദ്ധതി പ്രകാരം തുടങ്ങിയ 80,000 വീടുകളുടെ നിർമ്മാണം പ്രതിസന്ധിയിൽ. 4,000 കോടിയുടെ ഹഡ്കോ വായ്പ ഇതുവരെ കിട്ടാത്തതാണ് കാരണം. മുൻ വായ്പകളുടെ കുടിശ്ശികയായി 63 കോടി രൂപ അടച്ചാൽ മാത്രമേ പുതിയ വായ്പ അനുവദിക്കാനാകൂ എന്നാണ് ഹഡ്കോയുടെ നിലപാട്. മറ്റൊരു സംസ്ഥാനത്തിനും ഇല്ലാത്ത നിബന്ധനകളാണ് ഹഡ്കോ അടിച്ചേൽപ്പിക്കുന്നതെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എ സി മൊയ്തീൻ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ലൈഫ് മിഷന്റെ ഭാഗമായി സ്വന്തമായി ഭൂമിയുള്ള ഭവനരഹിതർക്ക് ധനസഹായം നൽകാനാണ് കേരളം ഹഡ്കോയിൽ നിന്ന് 4,000 കോടി രൂപ വായ്പ എടുക്കാൻ തീരുമാനിച്ചത്. കഴിഞ്ഞ ജൂൺ 6 വായ്പ അനുവദിക്കാൻ ഹഡ്കോ തീരുമാനിച്ചു. എന്നാൽ കരിപ്പൂർ വിമാനത്താവളത്തിനും പരിയാരം മെഡിക്കൽ കോളേജിനുമായി എടുത്ത വായ്പയിൽ 63 കോടി രൂപ കുടിശ്ശികയുണ്ടെന്നും ഈ തുക തിരിച്ചടച്ചാൽ മാത്രമേ പുതിയ വായ്പ അനുവദിക്കാനാകൂ എന്നും ഹഡ്കോ അറിയിച്ചു. തീർന്നില്ല, വായ്പാ തിരിച്ചടവ് സംബന്ധിച്ച് സംസ്ഥാന ബജറ്റിൽ ഉറപ്പ് നൽകണമെന്നും ഹഡ്കോ ആവശ്യപ്പെട്ടു. തർക്കങ്ങളും ചർച്ചകളുമായി 6 മാസം കടന്നുപോയി. പണം കൊടുക്കാനാവാത്തതിനാൽ ഭവന നിർമ്മാണം പാതിവഴിയിലുമായി. ഈ സാഹചര്യത്തിൽ കുടിശ്ശിക തുകയായ 63 കോടി രൂപ ഉടൻ അടയ്ക്കാനാണ് സർക്കാർ തീരുമാനം. ഒരു വലിയ ബിസിനസ്സാണ് കേരള ഗവൺമെന്റുമായി ഹഡ്കോ നടത്തുന്നത്. പക്ഷേ ഈ വായ്പ തരുന്ന കാര്യത്തിൽ അനാവശ്യമായ കാലതാമസം ഉണ്ടായത് ബോധപൂർവമാണെന്ന് ഇപ്പൊ സംശയിക്കേണ്ടി വരുന്ന സാഹചര്യമാണ്. ഇപ്പൊ പുതിയ സാഹചര്യത്തിൽ അവർ പുതിയ നിബന്ധനകൾ വെക്കുന്നുണ്ട് എന്നുള്ള സൂചനകൾ വരുന്നുണ്ട്. ഞങ്ങളുമായിട്ട് ഇപ്പൊ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹഡ്കോ വായ്പയ്ക്കൊപ്പം തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതി വിഹിതം സംസ്ഥാന സർക്കാരിന്റെ വിഹിതമായ 1 ലക്ഷം എന്നിവ ചേർത്ത് 4 ലക്ഷം രൂപയാണ് ഒരു വീടിന് അനുവദിക്കുക. സർക്കാർ വിഹിതമായ 1 ലക്ഷം രൂപ വിവിധ വകുപ്പുകളുടെ ഭവന നിർമ്മാണ ഫണ്ടിൽ നിന്ന് കണ്ടെത്താനായിരുന്നു തീരുമാനം. എന്നാൽ പ്രളയശേഷം വകുപ്പുകളുടെ പദ്ധതി വിഹിതം 20% വെട്ടിക്കുറച്ചതോടെ സർക്കാർ വിഹിതവും പലയിടത്തും മുടങ്ങി. സംസ്ഥാന സർക്കാർ അഭിമാനപൂർവ്വം തുടങ്ങിയ ഒരു ഭവന പദ്ധതിയാണ് ഇത്തരത്തിൽ പാതിവഴിയിൽ നിൽക്കുന്നത്. ഹഡ്കോയ്ക്കുള്ള വായ്പാ കുടിശ്ശികയായ 63 കോടി രൂപ ഉടൻ അടയ്ക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും വായ്പാ തുക എന്ന് ലഭിക്കുമെന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. സന്ദീപ് തോമസ്, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. കുടിശ്ശിക തുക ഉടൻ അടച്ചു തീർക്കുമെന്ന് ധനമന്ത്രി തോമസ് ഐസക് അറിയിച്ചു. പ്രതിസന്ധികളില്ലാതെ പദ്ധതി മുന്നോട്ട് പോകാൻ നടപടികൾ തുടങ്ങിയെന്നും തോമസ് ഐസക് പ്രതികരിച്ചു. ആശങ്ക ഉയർത്തി ശർക്കരയിലെ മായം. സംസ്ഥാനത്ത് വിൽക്കുന്നത് മായം കലർന്ന ശർക്കര. തുണികൾക്ക് നിറം നൽകുന്ന രാസവസ്തു അപകടകരമാം വിധമുള്ള അളവിലാണ് ശർക്കരയിൽ ചേർക്കുന്നത്. ചെറിയ അളവിൽ പോലും ശരീരത്തിലെത്തിയാൽ
ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾക്കിടയാക്കുന്ന റോഡമിൻ ബിയുടെ സാന്നിധ്യം ശർക്കരയിലുണ്ടെന്ന് ഏഷ്യാനെറ്റ് ന്യൂസ് നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമായി. നിറം കലർത്തിയ ശർക്കര വ്യാപകമായി സംസ്ഥാനത്തേക്ക് എത്തിക്കുന്നുവെന്ന വിവരത്തെ തുടർന്നായിരുന്നു അന്വേഷണം. കാലങ്ങളോളം കേടുകൂടാതിരിക്കാനും നിറം നിലനിർത്തുന്നതിനുമായാണ് മായം കലർത്തുന്നത്. കോഴിക്കോട് നഗരത്തിലെ 3 കടകളിൽ നിന്ന് ശർക്കര വാങ്ങി. ശർക്കര സാമ്പിളുകൾ പാലിൽ കലക്കി. നിറവ്യത്യാസം പ്രകടം. വിദഗ്ധ പരിശോധനയ്ക്കായി സാമ്പിളുകൾ മലാപ്പറമ്പിലെ സർക്കാർ ലബോറട്ടറിയിലേക്ക്. പരിശോധനാ ഫലം ഞെട്ടിക്കുന്നതായിരുന്നു. സാമ്പിളുകളിൽ മായം കലർന്നിരിക്കുന്നു. തുണികൾക്ക് നിറം നൽകുന്ന ഡൈയാണ് ശർക്കരയിൽ ചേർത്തിരിക്കുന്നത്. റോഡമിൻ ബി വെള്ളത്തിൽ കലർത്തിയാൽ പിങ്ക് നിറം. ഒരു കാരണവശാലും ശരീരത്തിലെത്താൻ പാടില്ല. അതിന് കാസിനോജൻ എനിക്ക് ഇഫക്റ്റ് ഉണ്ട്. കാസിനോജനിക് എന്ന് വെച്ചാൽ ക്യാൻസർ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു കെമിക്കൽ തന്നെയാണ്, പോയിസണുമാണ്. അതൊരിക്കലും ഒരു ഭക്ഷണത്തിൽ കടക്കാൻ പാടില്ല. അപ്പോൾ ഭക്ഷണത്തിൽ അത് ഉണ്ടെന്ന് വിശ്വസിക്കാനും പറ്റുന്നില്ല. മനുഷ്യത്തിലുള്ളവരാരും അത് ചേർക്കുകയില്ല. തമിഴ്നാട്ടിലെ പളനി, ഡിണ്ടിഗൽ, നെയ്ക്കരപ്പട്ടി എന്നിവിടങ്ങളിൽ നിന്നാണ് കേരളത്തിലേക്ക് പ്രധാനമായും ശർക്കര കൊണ്ടുവരുന്നത്. നിർമ്മാണ വേളകളിലൊന്നും പരിശോധനകൾ നടക്കാറില്ല. ഭക്ഷ്യസാധനങ്ങളിൽ മായം കലർന്നിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് നടപടിയെടുക്കേണ്ട സംസ്ഥാനത്തെ ഭക്ഷ്യസുരക്ഷാ വിഭാഗം അനങ്ങുന്നതേയില്ല. പരാതികൾ കിട്ടാത്തതിനാൽ നടപടിയെടുക്കുന്നില്ലെന്നാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പ്രതികരണം. ചെറിയ കുട്ടികൾക്കായി തയ്യാറാക്കുന്ന കുറുക്കു മുതൽ കടലമിഠായിയും എള്ളുണ്ടയും വരെയുള്ള നിരവധി ബേക്കറി ഉൽപ്പന്നങ്ങളിൽ ശർക്കര ഉപയോഗിക്കുന്നുണ്ട്. സുരക്ഷിതമെന്ന് നാം കരുതിയിരുന്ന ശർക്കരയും നിശബ്ദ കൊലയാളിയാവുകയാണ്. കോഴിക്കോട് നിന്നും ക്യാമറമാൻ ജയസാദനൊപ്പം ഫൈസൽ ബിൻ അഹമ്മദ്, ഏഷ്യാനെറ്റ്. ന്യൂസ് അറ്റ് വൺ തുടരുകയാണ്. സംസ്ഥാനത്ത് സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ കൂടുന്നതായി ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ. സ്ത്രീധന പീഡനവുമായി ബന്ധപ്പെട്ട് 10 മാസത്തിനിടെ 15 യുവതികൾ മരിച്ചുവെന്നാണ് കണക്കുകൾ. ലൈംഗിക ആക്രമണ കേസുകളും ഗാർഹിക പീഡനങ്ങളും മുൻവർഷങ്ങളെക്കാൾ കൂടിയിരിക്കുന്നു. സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങളിൽ ശക്തമായ നിലപാട് സ്വീകരിക്കുമെന്ന് സർക്കാർ ആവർത്തിക്കുന്നിടത്താണ് അതിനെ ചോദ്യം ചെയ്യും വിധം കണക്കുകൾ പുറത്തുവരുന്നത്. സ്ത്രീധനത്തെ ചൊല്ലിയുള്ള കലഹം 15 യുവതികളുടെ ജീവനെടുത്തുന്ന കണക്ക് ഞെട്ടിക്കുന്നതാണ്. കൊല്ലം ജില്ലയിൽ 4, തിരുവനന്തപുരം, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ 2 വീതം, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ 1 വീതവും സ്ത്രീധനത്തെ ചൊല്ലിയുള്ള പീഡനങ്ങളിൽ മരിച്ചെന്നാണ് ഇക്കഴിഞ്ഞ ജനുവരി മുതൽ ഒക്ടോബർ വരെയുള്ള കണക്കുകൾ വ്യക്തമാക്കുന്നത്. 1465 ഗാർഹിക പീഡന കേസുകളാണ് ഇക്കാലയളവിൽ രജിസ്റ്റർ ചെയ്തത്. 1645 ബലാത്സംഗ കേസുകളും പലവിധ ഉപദ്രവങ്ങളിലായി 7000ലധികം മറ്റ് കേസുകളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. വളരെ ആശങ്കാജനകമായ ഒരു കാര്യം തന്നെയാണ്. അതിനെ ഗവൺമെൻറ് ശക്തമായ നിലപാട് സ്വീകരിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി മാറ്റിവെച്ച തുക മറ്റേതിലേക്ക് ചെലവാക്കുകയില്ല എന്നാണ് ഈ അടുത്ത ദിവസമൊക്കെ പറഞ്ഞു കേട്ടത്. മുൻവർഷങ്ങളിലെ ആകെ കേസുകളുടെ എണ്ണത്തിന് ഏതാണ്ട് സമീപമുണ്ട് കഴിഞ്ഞ 10 മാസത്തിനിടെ രജിസ്റ്റർ ചെയ്ത കേസുകൾ. സ്ത്രീകളുടെ സുരക്ഷയ്ക്കും ക്ഷേമത്തിനുമായി പുതിയ വകുപ്പ് നിലവിൽ വന്നതിനു ശേഷവും കേസുകളുടെ എണ്ണത്തിൽ കുറവില്ല. എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും വനിതാ ഹെൽപ്പ് ഡെസ്കുകൾ, 8 നഗരങ്ങളിൽ പിങ്ക് പട്രോൾ, നിർഭയ, കൈത്താങ്ങ്, സ്നേഹഗീത, കർമ്മസേന തുടങ്ങിയ പദ്ധതികളും സ്ത്രീ സുരക്ഷയ്ക്കായി പ്രഖ്യാപിച്ചിരുന്നു. സ്ത്രീ ശാക്തീകരണത്തിനായി പ്രഖ്യാപിച്ച ഫണ്ട് വേണ്ടതിന് വിനിയോഗിക്കാത്തതിന്റെ പ്രതിഫലനമാണോ ഈ കണക്കുകളെന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. കോഴിക്കോട് നിന്ന് ബിനുരാജ്, ഏഷ്യാനെറ്റ് ന്യൂസ്. ക്രിക്കറ്റ് താരം സഞ്ജു വി സാംസൺ വിവാഹിതരായി. മാറിവാനിയസ് കോളേജിൽ സഞ്ജുവിന്റെ സഹപാഠിയായിരുന്ന തിരുവനന്തപുരം സ്വദേശിനി ചാരുലതയാണ് വധു. 5 വർഷം നീണ്ട പ്രണയത്തിനൊടുവിലായിരുന്നു വിവാഹം. 2013 മുട്ടിട്ട പ്രണയം. 5 വർഷത്തിന് പുറം ദാമ്പത്യ ജീവിതത്തിന്റെ പുതിയ ഇന്നിംഗ്സ് തുടങ്ങുകയാണ് സഞ്ജു. അടുത്ത ബന്ധുക്കൾ മാത്രം പങ്കെടുത്ത ലളിതമായ ചടങ്ങിൽ ചാരുവിനെ സഞ്ജു ജീവിത സഖിയാക്കി. കോവളത്തെ സ്വകാര്യ റിസോർട്ടിലായിരുന്നു വിവാഹം. വളരെ സന്തോഷമായിട്ടാണ് ജീവിതം തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ വളരെ ഭാഗ്യമുള്ള ഒരു ദിവസമാണ്, നമ്മൾ കുറേ വർഷങ്ങളായിട്ട് ആഗ്രഹിച്ച ഒരു ദിവസമാണ്. അപ്പോൾ അതിൽ നിന്നുണ്ടെങ്കിൽ വളരെ സന്തോഷമുണ്ട്. സെപ്റ്റംബറിലാണ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പ്രണയം സഞ്ജു തുറന്നു പറഞ്ഞത്. വീട്ടുകാരും സമ്മതം മൂളിയതോടെ വിവാഹത്തിനായുള്ള കാത്തിരിപ്പ്. ട്വിറ്ററിൽ സാഞ്ച വെഡ്ഡിംഗ് എന്ന ഹാഷ്ടാഗിൽ ആരാധകർ ആശംസയുമായി എത്തി. ഡൽഹി പോലീസിലെ മുൻ ഫുട്ബോൾ താരം കൂടിയായിരുന്ന സാംസൺ വിശ്വനാഥിൻ്റെയും ലിജിയുടെയും മകനാണ് സഞ്ജു. മാധ്യമപ്രവർത്തകൻ ബി രമേശ് കുമാറിൻ്റെയും രാജശ്രീയുടെയും മകളാണ് ചാരുലത. വൈകിട്ട് സുഹൃത്തുക്കൾക്കും സഹതാരങ്ങൾക്കുമായി വിരുന്നും സംഘടിപ്പിച്ചിട്ടുണ്ട്. പഞ്ചാബിനെതിരായ രഞ്ജി മത്സരത്തിനായി 27-ന് സഞ്ജു മടങ്ങും. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.